മക്കൾക്ക് ഇഷ്ടം പോലെ പണ്ടവും പണവും കൊടുത്താൽ അവർക്ക് സന്തോഷമായോ? ഇല്ല. സ്ത്രീധനം കൊടുത്തിട്ടെന്നെ എന്താ പ്രശ്നം? കിട്ടാത്തതിലുള്ള പരാതി എത്രയാണ്? മണിമാളിക പോലത്തെ വീടുകളുണ്ടായിട്ട് സമാധാനം കിട്ടുന്നുണ്ടോ? അതില്ലെന്ന് പഠിപ്പിക്കുകയാണ് നമ്മുടെ സീരിയലുകാരൻ അല്ലേ? വലിയ വലിയ കൊട്ടാരങ്ങളും അതിൻ്റെ ഉള്ളിൽ കരച്ചിൽ. എല്ലാ ജീവിത സൗകര്യങ്ങളുണ്ടായിട്ട് ഹൃദയമെന്ന അള്ളാഹു നൽകുന്ന വിശിഷ്ടമായ അലാ വഹിയൽ ഖൽബ്, മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും കേന്ദ്രബിന്ദുവായൊരു ഭാഗം ഹൃദയമാണ്, കൽബാണ്. ആ ഹൃദയം അള്ളാഹുവിന് നൽകിയില്ലെങ്കിൽ അവിടെ സമാധാനമില്ല. സ്നേഹവും പ്രേമവും കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരെ, ഹൃദയം അള്ളാഹുവിന് കൊടുക്കാനുള്ളതാണ്, അത് കണ്ട പെണ്ണിന് കൊടുക്കാനുള്ളതല്ല. ടെൻത്തിനോ പ്ലസ് ടുവിനോ പഠിക്കുന്ന പെൺകുട്ടി, നിന്റെ ഹൃദയം അള്ളാഹുവിന് നൽകാനുള്ളതാണ് മോളെ, അത് കണ്ടവൻ്റെ പിന്നാലെ നടക്കാനുള്ളതല്ല. അള്ളാഹുവിന് നീ കൊടുത്തിട്ടുണ്ടോ, അവിടെയാണ് നിനക്ക് സമാധാനമായി അന്തിയുറങ്ങാൻ കഴിയുന്നത്. ചെറുപ്പക്കാര, നിന്റെ സ്നേഹം നീ അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ടോ? ഇതാണ് വിഷയം. അള്ളാഹുവിനും അവൻ്റെ റസൂലിനും സ്ഥാനം കൊടുത്തോ? കരഞ്ഞുകൊണ്ട് വന്നു ഒരു സുഹാബി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലേക്ക്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ മദീനയിൽ ജീവിക്കുന്ന ഒരു സുഹാബി, ഞാൻ മദീനക്കാരനാണ്. നബിയേ, അങ്ങയുടെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയാൽ എൻ്റെ മനസ്സിങ്ങനെ പറയും, ഒന്ന് നബിയെ പോയി കാണണം, ഒന്ന് കാണണം, നബിയെ ഒന്നുകൂടെ കാണണം. ആ മുഖത്ത് പ്രകാശമുണ്ടായിരുന്നു, ആ മുഖത്തിന് ചമൽക്കാരമുണ്ട്, ആനന്ദമുണ്ട്. അവിടേക്ക് നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖമൊന്ന് കാണാൻ കൊതി വരുമ്പോൾ, നബിയെ, ഞാൻ ഇങ്ങോട്ട് ഓടി വരും പള്ളിയിലേക്ക്, അങ്ങയെ കണ്ണു നിറയെ കാണും, അങ്ങനെ ഞാൻ തിരിച്ചു പോകും. കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും മനസ്സ് പറയും, ഹബീബിനെ ചെന്നൊന്ന് കാണണം എന്ന് മനസ്സിങ്ങനെ പറയുമ്പോൾ, ഞാനിങ്ങോട്ട് തിരിച്ചു വരും നബിയെ, എൻ്റെ വീട്ടിൽ നിന്ന് നടന്നു വരും, പള്ളിയിലെവിടെയെങ്കിലും ഇരുന്ന് അങ്ങയുടെ മുഖം കാണുന്നിടത്ത് ഞാൻ വന്നിരിക്കും. ഒരുപാടൊരുപാട് നോക്കിയിട്ട് കണ്ണ് നിറയാറുണ്ട് നബിയെ. എൻ്റെ പ്രശ്നം ഇതല്ല, ഇതാ മിച്ച വമിച്ചു അന, അങ്ങ് മരിക്കുകയും ഞാൻ മരിച്ചു പോവുകയും ചെയ്താൽ, അള്ളാഹു അങ്ങേക്ക് ഉന്നതമായ സ്ഥാനവും ഉന്നതമായ മഹത്വവും സ്വർഗത്തിലുള്ള ഉന്നതമായ ലെവലുകൾ അള്ളാഹു അങ്ങേക്ക് നൽകുകയും, ഞാൻ പാവമായ അങ്ങയുടെ ഒരു സുഹാബി സ്വർഗത്തിൻ്റെ ഏതോ താഴെ തട്ടുകളിൽ എവിടെയോ ഞാൻ അങ്ങ് കടന്നാൽ തന്നെ, നബിയേ, സ്വർഗത്തിലെ താഴെ തട്ടിലുള്ളവർക്ക് മേലോട്ട് പോകാൻ കഴിയില്ലെന്നും മേലെയുള്ളവർക്ക് താഴെ വരാൻ കഴിയുമെന്നാണല്ലോ അങ്ങ് പഠിപ്പിച്ചത്. അങ്ങ് ഉന്നതങ്ങളിലെങ്കിൽ എനിക്ക് അങ്ങയെ വന്നവിടെ കാണാൻ കഴിയുമോ നബിയേ? ഇങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഓടി വന്ന് അങ്ങയെ കാണാൻ പറ്റുന്ന പോലെ നാളെ സ്വർഗലോകത്ത് വെച്ച് അങ്ങയെ കാണാൻ കഴിയുമോ നബിയേ? ഈ പ്രശ്നം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് നബിയേ. എനിക്ക് ഉറക്കം വരുന്നില്ല നബിയേ. എൻ്റെ മരണശേഷം എൻ്റെ ഈ കൊതി നടക്കുമോ എന്ന വേവലാതിയിലാണ്, പ്രശ്നത്തിലാണ്. അള്ളാഹുവിൻ്റെ റസൂലിന് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല, കാത്തിരുന്നു. നസലല്ലമീനു ജിബ്രീൽ അലൈഹിസ്സലാം, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വഹ്യുമായി ഇറങ്ങി വരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. പറഞ്ഞു കൊടുക്കൂ നബിയേ, അങ്ങയോട് സ്നേഹം തോന്നിയിട്ട് അങ്ങയെ കാണാൻ കൊതി വന്ന് എപ്പോഴും ഓടി വരുന്നൊരു സുഹാബിക്ക് നാളെ സ്വർഗലോകത്ത് ചെന്നാൽ അങ്ങയെ കാണാൻ കഴിയില്ലല്ലോ എന്ന വിഷമം ഹൃദയം അങ്ങേക്ക് നൽകിയവരാണവർ. നബിയെ, അങ്ങേക്ക് വേണ്ടി ഹൃദയം നൽകിയവർ, സ്നേഹം അങ്ങയോടാണവർ നൽകിയത്. ആ സ്നേഹം അങ്ങേക്ക് നൽകിയ സുഹാബിയോട് ഒന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുതിഇല്ലാഹ വറസൂൽ, അല്ലാഹുവിനും അവൻ്റെ റസൂലിനും അനുസരണ ചെയ്യുന്നവർ, അള്ളാഹും റസൂലും പറഞ്ഞതുപോലെ ജീവിക്കുന്നവർ, അള്ളാഹുവിനും റസൂലിനും ഹൃദയം സ്നേഹം കൊടുത്തവർ, അവർക്ക് പറഞ്ഞു കൊടുക്കൂ നബിയെ, ഫഉലായിക
مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين الله عند أنكرهم نبي تبرود കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കുമെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ. പരിശുദ്ധ ഖുർആനിൽ സ്വഹാബിക്ക് അല്ലാഹു നൽകുന്ന മറുപടിയായിരുന്നു അത്. ഹൃദയം അല്ലാഹുവിന് കൊടുത്തു, ഹൃദയം അല്ലാഹുവിന് നൽകി. പിന്നെ എവിടെയാണോ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ടവർ, നിങ്ങൾ അവരോടൊപ്പമാണ്. സന്തോഷിക്കാൻ ഇതാണ് ഏറ്റവും വലിയ വഴി. ഹൃദയം അല്ലാഹുവിന് കൊടുത്തിട്ടുണ്ടോ? ഹൃദയം അല്ലാഹുവിനാണോ? നമ്മളെന്താ നമ്മുടെ മനസ്സിൽ ഏറ്റവും സ്നേഹമുള്ളത്? അല്ലാഹുവാണോ, അവൻ്റെ റസൂലാണോ, അവൻ്റെ ദീനാണോ, മറ്റെന്തെങ്കിലുമാണോ? മഹാനായ സ്വഹാബി അനസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇസ്ലാമിലേക്ക് മുസ്ലിമായി കലിമ ചൊല്ലി മുസ്ലിമായതിൻ്റെ ശേഷം പിന്നെ ഒരു സന്തോഷിക്കുന്ന വിഷയം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് കിട്ടിയത്, ഞങ്ങളുടെ കാതുകൾ കേട്ടത് ഒരു ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമാണ്, നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ്. ഇതിനേക്കാളും സന്തോഷമുള്ള ഒരു വാക്ക് മുസ്ലിമായതിൻ്റെ ശേഷം ഞങ്ങളുടെ ചെവികൾ കേട്ടിട്ടില്ലെന്ന് മഹാനായ സുഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആര് സ്നേഹിക്കാം? നിങ്ങൾ ഹിന്ദുവിനെ, ക്രിസ്ത്യാനിയെ, സിനിമാ സ്റ്റാറിനെ, കളിക്കാരനെ ഒക്കെ സ്നേഹിച്ചോ, അവരെങ്ങോട്ട് പോകും, അവരുടെ കൂടെ പോകാം. ഇതാണ് ഇസ്ലാമിൻ്റെ വിഷയം. നിനക്കാരെ സ്നേഹിക്കാം? അവരെങ്ങോട്ടാ പോവുക? ആ കൂട്ടത്തിൽ പോകും. അൻത മഅമൻ അഹ്ബബ്ത, ഇത് ജീവിതത്തിൽ ഇനി ഈ ക്ലാസ്സിൽ നിങ്ങൾ ഒന്നും പഠിച്ചില്ല, ഈ ഹദീസ് പഠിച്ചേക്കണം. അൻത മഅമൻ അഹ്ബബ്ത, യു വിൽ ബി വിത്ത് ദോസ് ഹു യു ലവ്, നിങ്ങൾ ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പമാണ്. ആരെ സ്നേഹിക്കുന്നു? അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ സ്നേഹിച്ചാൽ അവരോടൊപ്പം, അഷ്റഫുൽ ഖൽഖിനെ സ്നേഹിച്ചാൽ ഹബീബിൻ്റെ കൂടെയാണ്, അംബിയാഇനെ സ്നേഹിച്ചാൽ അവരോടൊപ്പമാണ്. അതല്ല വലിയ സിനിമാ നടീ നടന്മാരോടാ വലിയ സ്നേഹം, അതൊക്കെ കഴിഞ്ഞിട്ടേ അന്നേ റസൂലൊക്കെ ഉള്ളൂ, നാ അവർ പോകുന്നിടത്തേക്ക് പോകാം, ഇത്രയും വിഷയമുള്ളൂ. അൻത മഅമൻ അഹ്ബബ്ത, നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നു അവരോടൊപ്പമാണ്. എന്താണ് ഇതൊക്കെ പറയുന്നത്? നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് നിങ്ങളുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നത്. നിങ്ങളുടെ ഖൽബ് ശരിയായിട്ടുണ്ടോന്ന്, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാണോ ഹൃദയം, അള്ളാഹുവിന് സ്നേഹം കൊടുത്തോ, അല്ലാഹ് പറഞ്ഞ പോലെ ജീവിക്കുന്നുണ്ടോ ഇല്ലയോ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്, സ്വഹീഹ് മുസ്ലിമിലും കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രൻ, മുഹിബ്ബുസ് സുന്നഹ്, മഹാനായ സ്വഹാബി, മസ്ജിദുൻ നബവിയിൽ സ്വഹാബികളോടൊപ്പം സുബ്ഹി നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോൾ ഓരോ സ്വഹാബികൾ ഇങ്ങനെ കഥ പറയും, നബിയെ ഞാൻ ഇന്ന സ്വപ്നം കണ്ടു, ഇന്നലെ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, അത് ഇന്നതൊക്കെയായിരുന്നു. ഒന്ന് മറുപടി വരും നബിയെ, എന്താണ് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം? സ്വപ്ന വ്യാഖ്യാനം ചോദിക്കും നബി തങ്ങളോട് സ്വഹാബികൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഉമർ തങ്ങൾ പറയാം, ഞാനാണെങ്കിലും ഒരു സ്വപ്നവും കാണുന്നില്ല. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ സ്വപ്നേ കാണുന്നില്ല, ചിലർ സ്വപ്നം കണ്ട് കണ്ട് ഉറങ്ങാൻ തന്നെ നേരം കിട്ടണില്ല, അങ്ങനത്തെ ഒരു ഉണ്ടാവും. സ്വപ്നേ കാണുന്നില്ല അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾക്ക്, സ്വപ്നം തന്നെ കാണുന്നില്ല, കൊതിച്ചുപോയി. എന്നെങ്കിലും ഒരു സ്വപ്നം ഞാൻ കാണുകയും അതിൻ്റെ വ്യാഖ്യാനം അള്ളാഹുവിൻ്റെ റസൂലിനോടൊന്ന് ചോദിക്കുകയും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. സ്വന്തം പെങ്ങൾ ഹഫ്സ റളിയല്ലാഹു അൻഹ, നബിയുടെ ഭാര്യയാണ് സ്വന്തം പെങ്ങൾ ഹഫ്സ ബിൻതു ഉമർ റളിയല്ലാഹു അൻഹുമാ. പെങ്ങളോട് പറയാം, അങ്ങനെ പെങ്ങൾ നബി തങ്ങളോട് പറഞ്ഞേക്കും. അങ്ങനെ അങ്ങനെ ഒരു രാത്രി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ ഞാൻ കടന്നുറങ്ങി. ഞാൻ റബ്ബിനോട് പറഞ്ഞു, അല്ലാഹ് അല്ലാഹുവേ, ഇൻ കുന്ത തഅലമു ഫിയ ഖൈറൻ ഫഅരിനി ലൈലത്ത റുഇയ, പടച്ചവനെ എന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെന്ന് നിനക്കറിയുന്നുവെങ്കിൽ, എന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെന്ന് നിനക്കറിയുമെങ്കിൽ ഒരു സ്വപ്നം ഒന്ന് കാണിച്ചു തരണം, ഇന്ന് രാത്രി തന്നെ ഒരു സ്വപ്നം കാണിക്കണം. ഫറഅയ്തു, അങ്ങനെ ഞാനന്ന് സ്വപ്നം കണ്ടത്, അതാനീ മലക്കാൻ, രണ്ട് മാലാഖമാർ എന്നെ എൻ്റെ കൈപിടിച്ച് കൊണ്ടുപോയി. എന്നെ മഷറയാണ് സമയം, വിചാരണ കഴിഞ്ഞ സമയമാണ്, നരകത്തിനരികത്തേക്ക് എന്നെ കൊണ്ടുപോയി, രണ്ടുപേരും എന്നെ കൈപിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി. ഫറഅയ്തുന്നാർ, ഞാൻ നരകം കണ്ടു. മുഖത്വാ, നരകം മൂടിവെക്കപ്പെട്ടിരിക്കുന്നു. ഒരു കിണർ പോലെ ഞാൻ കണ്ടു,
അത് മൂടി വെക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് അലൈഹിം നാറും മുഅസ്വദ, നരകം അവരുടെ മേൽ മൂടിവെക്കും എന്ന് ഖുർആൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതാ, നരകം മൂടിവെക്കപ്പെടാൻ കഴിയുന്നതാണ്. ഞാനത് കണ്ടു. ഫറഅയ്തു ഫീഹി ഉനാസൻ ഖദ് അറഫ്തുഹും, എനിക്ക് പരിചയമുള്ള മക്കക്കാരായ ഒരുപാട് ആളുകൾ അന്നാ നരകത്തിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഉടനെ പറഞ്ഞു, നഊദു ബില്ലാഹി മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് കാക്കണേ, നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. ഫജാഅ സാലിസ്, മൂന്നാമതൊരു മലാഖ വന്നു. ആ മലക്ക് വന്നിട്ട് പറഞ്ഞു, ലം തുറ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട. ഞാനങ്ങ് ഞെട്ടിയുണർന്നു. സുബഹിനിസ്കാരം കഴിഞ്ഞ് എൻ്റെ പെങ്ങളോട്, ഹഫ്സ ബീവിയോട് പറഞ്ഞു, ഹഫ്സ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോടൊന്ന് പറഞ്ഞു കൊടുക്കിൻ എൻ്റെ സ്വപ്നം, അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് പറഞ്ഞു തരാൻ പറയിൻ. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു അള്ളാഹുവിൻ്റെ റസൂലിനോട്, എൻ്റെ ആങ്ങള ഇങ്ങനെ സ്വപ്നം കണ്ടു നബിയെ. നിങ്ങളതിങ്ങനെ കേട്ടിട്ട് പറഞ്ഞു, നിഅമ റജുലു അബ്ദുല്ലാഹ്, നിഅമ റജുലു അബ്ദുല്ലാഹി ലൗ കാന യുസല്ലി ബില്ലൈൽ, നിഅമ റജുലു അബ്ദുല്ലാഹി ലൗ കാന യുസല്ലി ബില്ലൈൽ, രാത്രി നിസ്കരിക്കുമെങ്കിൽ, രാത്രി രണ്ട് റക്അത്ത് തഹജ്ജുദ് എങ്കിലും നിസ്കരിക്കുമെങ്കിൽ. അബ്ദുല്ലാഹി വളരെ നല്ല ചെറുപ്പക്കാരനാണ്, വളരെ ഉഷാറാണ് ആള്. പക്ഷേ ആ ഒരു രാത്രി സുബ്ഹിന്റെ മുമ്പ് ഒരു രണ്ടറക്കാലത്തെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ ആള് മാഷാ അല്ലാ, ബാക്കിയൊക്കെ ക്ലിയർ ആണ്, രണ്ടറക്കാലത്ത് രാത്രിയിലെ നിസ്കാരത്തിന്റെ ഒരു കുറവ് കാണുന്നുണ്ട്. ഫമാ തറക്തുഹാ മുൻദു അൻ ഖാലഹാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ ആ പറഞ്ഞതിന്റെ ശേഷം പിന്നെ രാത്രിയിലെ രണ്ടറക്കാലത്തെങ്കിലും ഞാൻ നിസ്കരിക്കാതെ പോയിട്ടില്ലെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അള്ളാഹുമായുള്ള ബന്ധമാണ്, അള്ളാഹുവിന് കുറച്ച് സമയം കൊടുക്കുക. അള്ളാഹുവിന് സമയം കൊടുക്കുന്നത്, ഹൃദയം കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ സുഅദാ, സന്തോഷം ലഭിച്ച മുഴുവൻ ആളുകളും സമയം റബ്ബിന് കൊടുത്തവരാണ്. അള്ളാഹുവിന് സമയം കൊടുത്തു, ഹൃദയം കൊടുത്തു. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ, تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. عليكم بقيام الليل, രാത്രി നിസ്കരിക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇശാ നിസ്കരിക്കുന്നതിനെ കുറിച്ചല്ലേ പറഞ്ഞത് കേട്ടോ, ഇശാ അതിനെ സംബന്ധിച്ച് വർത്താനമല്ല, അത് നിസ്കരിച്ചേ പറ്റൂ. രാത്രി രണ്ട് റക്അത്തെങ്കിലും അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കണം. അലൈക്കും ബിഖിയാമില്ലൈൽ, നിങ്ങൾ രാത്രി നിസ്കരിക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നഹു ദഉബുസ് സാലിഹീൻ, അത് സജ്ജനങ്ങളുടെ മാർഗമാണ്. വഇന്ന ഖിയാമല്ലൈലി ഖുർബത്തുൻ ഇലല്ലാഹ്, രാത്രിയുടെ ഈ ഇരുട്ടിൽ എല്ലാവരും കടന്നുറങ്ങുമ്പോൾ വുളു എടുത്ത് രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. ചെറുപ്പക്കാർ മനസ്സിലാക്കണം, പലരും ചോദിക്കും എന്താണ് തെറ്റ്, വന്നു പോവുകയാണല്ലോ, തെറ്റിലേക്ക് പോകാതെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലല്ലോ, അതിൻ്റെ മരുന്നാണ് ഈ പറയുന്നത്. വമൻഹാചുൻ അനിൽ ഇസ്മി, തിന്മയിലേക്ക് പോകാതെ നിങ്ങളെ തടഞ്ഞു നിർത്തേണമെങ്കിൽ രാത്രി രണ്ട് റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കരിക്കണം, ആണും പെണ്ണും നിസ്കരിക്കണം, ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നിസ്കരിക്കണം. വമൻഹാചുൻ അനിൽ ഇസ്മി, തിന്മയിലേക്ക് പോകാതെ നിങ്ങളെ അള്ളാഹു രക്ഷിക്കണമെങ്കിൽ രണ്ട് റക്അത്തെങ്കിലും ഒരു ദിവസം നിസ്കരിക്കുന്ന അള്ളാഹുക്ക് വേണ്ടി സുബ്ഹിക്ക് മുമ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് തന്നെ കിട്ടും, അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുമ്പ് പറ്റുന്നവരങ്ങനെ. വതക്ഫീറുൽ ലിസ്സയ്യിആത്ത്, തെറ്റുകൾ സംഭവിച്ചു പോയതെല്ലാം അള്ളാഹു പുറത്തു തരാൻ ആ രാത്രിയിലെ രണ്ട് റക്അത്തിന് സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനത്തേത് ശരീരത്തിന് വരുന്ന വലിയ വലിയ അസുഖങ്ങളെ തടുക്കാനും രാത്രിയിലെ നിസ്കാരത്തിന് കഴിയുമെന്ന് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു. എത്രയോ ക്യാൻസർ രോഗികളുണ്ട്, അള്ളാഹുർക്കൊക്കെ ഷിഫ കൊടുക്കട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. കിഡ്നി ഫെയിലിയറും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരുപാട് വലിയ വലിയ രോഗമുള്ള ആളുകൾ, അള്ളാഹുർക്കൊക്കെ ഷിഫ കൊടുക്കട്ടെ. അള്ളാഹു
അല്ലാഹു ശിഫ കൊടുക്കട്ടെ, അല്ലാഹു ശിഫ കൊടുക്കട്ടെ.